ചില, അതായത് എനിക്കൊരു വലിയ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. തിക്കൃശി ഉൾപ്പെടെയുള്ള ആൾക്കാർ, തിക്കൃശി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, ആ തിക്കൃശി ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഗാനരചയിതാക്കളുടെ സാന്നിധ്യത്തിൽ അവരുടെ ഗാനങ്ങളുടെ പാരഡി ചൊല്ലിക്കേൾപ്പിക്കാനുള്ള ഒരു അപൂർവ ഭാഗ്യം ഉണ്ടായ ഒരു വ്യക്തിയാണ്. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് പാട്ട് പാടാനുള്ള ഒരു കഴിവൂടെ തന്നുകൊണ്ട് വേറൊരാളെ ആശ്രയിക്കാതെ എനിക്ക് ഈ പാട്ടുകളെല്ലാം സ്വയം പാടി അവതരിപ്പിക്കാൻ കഴിയും. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഒന്ന് രണ്ട് ആളുകൾക്ക് അത് അത്ര ഇഷ്ടമായി തോന്നിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചില ആളുകൾ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറയാം, മറ്റേ ബിച്ചു തിരുമലയ്ക്ക് എൻ്റെ പാട്ടുകളോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഞങ്ങൾ ചില മീറ്റിങ്ങുകൾക്കൊക്കെ ഒരുമിച്ച് കാറിലൊക്കെ പോകുമല്ലോ. അപ്പോൾ സമയം കളയാൻ വേണ്ടിയിട്ട് ബിച്ചു പറയും, ആ പാട്ടിൻ്റെ പാരഡി, ഈ പാട്ടിൻ്റെ പാരഡി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെയൊക്കെ പാരഡികൾ ചെയ്യുമല്ലോ. എന്ന് മാത്രമല്ല, എൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടുകൾ എന്ന പാരഡികളൊക്കെ തന്നെ പലതും ബിച്ചുവിൻ്റെ രചനകളുടെ പാരഡികളായിരുന്നു. പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വെച്ചാൽ, ശ്രീകുമാരൻ തമ്പി ഒരിക്കലും എനിക്ക് ഒരു വേദിയിൽ തന്നെ എനിക്ക് ആ പാട്ട് കേട്ടതിന് ശേഷം വന്ന് എനിക്ക് ക്ഷയിക്കാൻ തന്നു. അതൊരു പ്രോത്സാഹനമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. പിന്നെ പി ഭാസ്കരൻ മാഷ് ഇഷ്ടമായിരുന്നു. പി ഭാസ്കരൻ മാഷിൻ്റെ പുസ്തകത്തിന് ഞാനാണ് അവതാരം എഴുതിയത്, പലർക്കും അത് അറിയില്ല. അപ്പം എത്രയോ വർഷം മുമ്പാണ് ഞാൻ അറിയിപ്പ് വന്നു. അങ്ങനെ അറിയപ്പെടുന്ന ഒരു കാലത്തൊന്നും അല്ല പി ഭാസ്കരൻ മാഷിൻ്റെ സമ്പൂർണ്ണ ചലച്ചിത്ര ഗാന സമാഹാരം നാഴിയുരിപ്പാല്, അതിന് ഞാനാണ് അദ്ദേഹം എന്നെ കൊണ്ടാണ് അവതാരം എഴുതിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ദീർഘദർശനം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെന്തോ സാഹിത്യപരമായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള തോന്നിയിട്ടായിരിക്കുമല്ലോ അദ്ദേഹം എഴുതിയത്. പിന്നെ യൂസഫ് അലി കേച്ചേരി, എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയായിരുന്നു എൻ്റെ പുസ്തകത്തിന്, കളക്ടർ കഥ എഴുതാണ്. അപ്പോൾ അന്ന് തൃശ്ശൂർ രാമനിലയത്ത് ചെല്ലുമ്പം അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ എൻ്റെ പാട്ടിനൊക്കെ പാരഡി എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ പാട്ടിന് ഞാൻ പാരഡി എഴുതിയിട്ടുണ്ട്, അത് പേരറിയാത്തൊരു കൈക്കൂലിയെ കോഴയെന്നാരോ വിളിച്ചു, കയ്യിലൊതുങ്ങുന്ന ചെറുതുകയെ കൈമടക്കെന്നും വിളിച്ചു, കൈമടക്കെന്നും വിളിച്ചു. അതുപോലെ തന്നെ ഒരിക്കല് കടമ്മനിട്ട, കടമ്മനിട്ട സാർ എന്നോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് പാരഡി എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഞാൻ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സാറിൻ്റെ കവിതയുടെ ഒരു സ്റ്റൈല് അതിന് വേണം ഞാനൊരു പാരഡി പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതയുടെ സ്റ്റൈൽ അനുകരിച്ചാണ്. കടമ്മനട്ടയുടെ കുറത്തിയുണ്ടല്ലോ അതിൽ, അതിന് ഒരു ഇതിലെ കഥാപാത്രം, ഇതൊക്കെ പെട്ടെന്നുണ്ടാക്കുന്ന കഥാപാത്രങ്ങളാണ്, ഒരമ്മയും മക്കളുമാണ് കഥാപാത്രങ്ങൾ. അവർ തമ്മിൽ വസ്തുതർക്കമുണ്ട്. അമ്മയ്ക്ക് ഒരു മകനോട് പ്രത്യേക സ്നേഹമുണ്ടെന്ന് മറ്റൊരു മകന് തോന്നുന്നു. അപ്പോൾ ഈ മകൻ അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാണ്, എൻ്റെ പറമ്പിലെ അഞ്ഞിലിത്തടി വെട്ടി വിറ്റില്ലേ, വെട്ടി വിറ്റ കാശുകൊണ്ട് പുട്ടടിച്ചില്ലേ, എൻ്റെ തള്ളേ നിങ്ങളെങ്ങനെ തള്ളയായെന്ന്. അപ്പോ ഈ മോശമായിട്ട് പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി അങ്ങനെ മോശമായിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ടുണ്ടായിട്ട്? ഇല്ല, അങ്ങനെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു ഏറ്റവും സബ്സ്റ്റൻ്റേഡായിട്ടുള്ള വാക്കുകളോ അങ്ങനെയുള്ള ഒന്നുമില്ല. നമ്മളൊരു നിർദോഷമായിട്ടുള്ളൊരു ഹ്യൂമർ, അതിന് ഏറ്റവും നിർദോഷമായ വാക്കുകളിൽ കൂടിയാണ് നമ്മൾ അവതരിപ്പം. അതുകൊണ്ട് ആർക്കും അങ്ങനെ പ്രതിഷേധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. സകല, ഞാൻ പറഞ്ഞില്ലേ, ലേറ്റസ്റ്റ് ഏത് വിഷയം ഉണ്ടായാലും, ഇപ്പോൾ ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞല്ലോ ഉമ്മൻചാണ്ടി, അന്നേരം ഞാൻ പാട്ടെഴുതി, ഇന്നലെ എൻ്റെ നെഞ്ചിൽ കരിം കല്ലിനെറിഞ്ഞില്ലേ, മുട്ടൻ കല്ലിനെറിഞ്ഞില്ലേ, കണ്ണൂരിൽ കായിക മേളയ്ക്ക് വന്നപ്പം ചീത്ത വിളിച്ചില്ലേ, എന്നെ ചീത്ത വിളിച്ചില്ലേ. ഇനി നമ്മൾ പാരഡിയിൽ നിന്ന് എഴുത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, കളക്ടർ കഥ എഴുതുകയാണ്, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കളക്ടർ കഥ എഴുതുകയാണ് ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. എല്ലാവരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പാരഡിയും 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 ഇങ്ങനെ വ്യത്യസ്തമായ പേരുകൾ, അതും ഒന്ന് ഊമക്കത്തിന് മറുപടി തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം എഴുത്തിനെ കുറിച്ച്, എഴുത്ത് എന്ന് പറയുമ്പോൾ ഈ മലയാളത്തിൽ ഏറ്റവും കുറവ് പുസ്തകങ്ങൾ പ്രസാധനം ചെയ്യപ്പെടുന്നത് ഹാസ്യ സാഹിത്യ വിഭാഗത്തിലാണ്. ഇന്നും ഹാസ്യ സാഹിത്യത്തിനൊരു ഒരു നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു കുലീനത ഇന്നും കൈവന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനെ ഇപ്പോഴും സാഹിത്യത്തിൽ ഏതോ ഒരു രണ്ടാംകിടയോ മൂന്നാംകിടയോ സാഹിത്യ ശാഖയായിട്ടാണ് നമ്മുടെ സാഹിത്യത്തിലെ പലരും നിരൂപകരുൾപ്പെടെയുള്ള ആൾക്കാർ പരിഗണിക്കുന്നത്.
ഒരു കാലത്ത് സാഹിത്യ പിന്നെ ഈ ഹാസ്യ സാഹിത്യത്തിന് പ്രത്യേക അവാർഡ് പോലും ഇല്ലായിരുന്നു. പല വകയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ഹാസ്യ സാഹിത്യം. വല്ലപ്പോഴും ഒരാൾക്ക് അവാർഡ് കിട്ടിയെങ്കിലായി. അങ്ങനെ ആദ്യമായിട്ട് ഹാസ്യ സാഹിത്യത്തിന് അവാർഡ് കിട്ടുന്നത് വേളുകൃഷ്ണൻകുട്ടിക്കാണ്. വേളുകൃഷ്ണൻകുട്ടിയുടെ വേല മനസ്സിലിരിക്കട്ടെ, ആ വേല മനസ്സിലിരിക്കട്ടെ എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഹാസ്യ സാഹിത്യത്തിന് വേണ്ടി പ്രത്യേക അവാർഡ് ഉണ്ടാക്കുന്നത്. ചില വർഷങ്ങളിൽ മതിയായ യോഗ്യതയുള്ള പുസ്തകങ്ങളില്ല എന്ന് പറഞ്ഞ് അവാർഡ് നിഷേധിച്ചിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ നോവലുകൾ, ചെറുകഥകൾ, നാടകങ്ങൾ, അതുകൊണ്ട് നാടകങ്ങൾ കുറവായിരിക്കും, നോവലുകളും ചെറുകഥകളുമായിട്ട് എത്രയോ പുസ്തകങ്ങളാണ് ഓരോ വർഷം പുറത്തിറങ്ങുന്നത്. പക്ഷേ ഹാസ്യ സാഹിത്യത്തിൽ ഒരു വർഷം പരമാവധി ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് ഒരു 10 പുസ്തകത്തിൽ കൂടുതൽ ഇറങ്ങാറില്ല. അതിന് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, ഈ ഏതൊരു സാഹിത്യമാണെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം. മനസ്സിലായില്ലേ? ഇപ്പം ഒരു വീക്കിലി എടുത്തു നോക്കാം, വീക്കിലിയിൽ ഒരു ലേഖനം, 4-5 ലേഖനങ്ങളുണ്ടാകും, ഒരു കവിതയുണ്ടാവും, ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരിക്കലും ഒരു വീക്കിലിയിലും ഒരു ഹാസ്യ സാഹിത്യ രചന ഉണ്ടാവില്ല, അല്ലേ? പത്രങ്ങളും അത്യാവശ്യം ചില പ്രോത്സാഹനങ്ങളോ കൊടുക്കുന്നുള്ളൂ. ഇപ്പം പല പത്രങ്ങളും മിഡിൽ പേജ് കോളം എന്നുള്ള നിലയിൽ എഴുതാം. മാതൃഭൂമിയിലും മനോരമ മാതൃഭൂമിയിലാണ് അത് കൂടുതൽ വരുന്നത് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ കുറച്ച് ചില പത്രങ്ങളിൽ നർമ്മം കലർത്തി ലേഖനങ്ങളൊക്കെ എഴുതുന്ന പ്രത്യേകിച്ച് സിനിമാ താരങ്ങളിലേക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും സാർ പറഞ്ഞ പോലെ കുറവ് തന്നെയാണ്, വളരെ കുറവാണ്. അപ്പോൾ ഇതിന് ഇപ്പം ഒരു ഒരു ഹാസ്യ ഒരു സാഹിത്യ മേഖല വളരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മുടെ മീഡിയാസ് പ്രാധാന്യം കൊടുക്കണം, അല്ലേ? അത് പലപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. 2-3 കാരണങ്ങളാണ്. ഒന്ന്, ഈ ഹാസ്യം എന്ന് പറയുന്നത് എന്തോ മോശമാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. തമാശ പറഞ്ഞാൽ വെയിറ്റ് പോകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മൊത്തത്തിൽ ഇന്ത്യയിലെ നമ്മൾ ഞാനൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഈ വടക്കേന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു കവിയരങ്ങിൽ ഒരു കവി കവിത വായിക്കുന്നു, മനസ്സിലായില്ലെങ്കിലും ആൾക്കാർ വാ 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 എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. ഇവിടെ നമ്മുടെ മുമ്പിൽ ചിരിക്കാനിരിക്കുന്ന ആൾക്കാർ എന്നാൽ എന്നെ ഒന്ന് ചിരിപ്പിക്കട എന്നുള്ളൊരു വെല്ലുവിളിയോട് കൂടിയിട്ട്, ഒരു പ്രത്യേക ഈഗോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരെ ഇതിനെയൊക്കെ മറികടന്നിട്ട് വേണം നമുക്ക് അവരെ ചിരിപ്പിക്കാൻ. അപ്പോൾ മലയാളിയെ ചിരിയെ പ്രതിരോധിക്കുന്ന ഏതൊക്കെയോ ഘടകങ്ങൾ മലയാളി ബോധപൂർവം എൻ്റെ മനസ്സിൽ വളർത്തിയെടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു 30 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കങ്ങനെ ഒരു ദോഷം സംഭവിച്ചില്ല. എൻ്റെ ഗ്രാഫ് എപ്പോഴും മേളിലേക്ക് തന്നെ പോയിട്ടുള്ളൂ, അങ്ങനെ ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല. കാരണം ഞാനിത് ഒരു ഡെഡിക്കേറ്റഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ആളുകളാരും ഇപ്പോൾ തമാശയാണ് പറയുന്നെങ്കിൽ പോലും ഞാനതിനെ തമാശയായിട്ടല്ലേ എടുത്തത്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. മനസ്സിലായി? അത്രമാത്രം വളരെ അത്രമാത്രം ഇൻവോൾവ്മെൻറ്റോടുകൂടിയാണ് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ ചിരിയരങ്ങ അല്ലെ, ഞാനൊരു 1-man show നടത്തുന്നുണ്ട്. 1.5 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന നോൺ സ്റ്റോപ്പ് പ്രസംഗമാണ് അതിൽ. അപ്പോൾ അത് ഭയങ്കര ഹൈലി റിസ്ക്കിയാണത്. കാരണം 1.5 മണിക്കൂർ ഒരു ഓഡിയൻസിനെ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാലേ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് വളരെ അനായാസമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്.